ഹലോ എല്ലാവർക്കും, ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന രണ്ട് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന്. റിവ്യൂയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യുക കേട്ടോ. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയട്ടെ, ചെമ്പനീർ പൂവ് സീരിയൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സീരിയലാണ് കേട്ടോ. കാരണം മറ്റ് സീരിയലുകളെ അപേക്ഷിച്ച് നോക്കുമ്പം നല്ല ഒരു കഥ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് ചെമ്പനീർ പൂവിനാണ്. പോകെ പോകെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കഥ വരുന്നത് കേട്ടോ. സത്യം പറയാലോ, ഇത് കേട്ട് 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 ഞാൻ ഭയങ്കര അഡിക്റ്റായി തുടങ്ങിയത് തോന്നുന്നുണ്ട്. നമ്മുടെ റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമാണ് സീരിയൽ കാണാൻ തുടങ്ങിയത്. മറ്റ് സീരിയലുകളൊന്നും കാണണമെന്ന് തോന്നാറില്ല. പക്ഷേ ഈ ഒരു സീരിയൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അത് കൂടെ മനസ്സിലാകും പോകെ പോകെയുള്ള ദിവസങ്ങളിൽ. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ റിവ്യൂയിലോട്ട് കടക്കാം. ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മൾ ഇതിക്ക് മുമ്പ് ചെയ്തിരിക്കുന്ന ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡിൻ്റെ ബാലൻസ് ആണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തന്നെ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് ചന്ദ്രനെയാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, എടാ ഇതൊക്കെ കഴിച്ചാലല്ലേ നല്ല ആരോഗ്യത്തോടു കൂടി നമ്മൾക്കൊക്കെ ഇരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ സച്ചി ചോദിക്കുകയാണ്, അപ്പോൾ ഇത്രയും കാലം ഇതൊക്കെ കഴിക്കാതെ എന്താ നമ്മൾ ആരോഗ്യമില്ലാതെയാണോ കഴിഞ്ഞുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുക കേട്ടോ. അച്ഛ ഇതൊക്കെ കാണുന്നില്ലേ, ഇതിന് മാത്രം 1700 രൂപയായിരിക്കുന്നു. അച്ഛൻ ഇത്രയും കാലം സമ്പാദിച്ചിട്ട് അച്ഛനും അമ്മയും ഇതൊക്കെ പോലെയുള്ള സാധനങ്ങൾ, ബദാം പിസ്ത ഇതൊക്കെ മേടിച്ചു തരാനായിട്ട് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ്, ഇല്ല മോനെ എനിക്കിതുവരെ അവളിതൊന്നും മേടിച്ചു തന്നിട്ടില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ദേ അടുത്ത ബോക്സ് തുറക്കാണ് നമ്മുടെ സച്ചി. അപ്പോൾ അടുത്ത ബോക്സിൽ കുറേ ക്രീമുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഡബ്ബയിലുള്ളിൽ ക്രീം ഇതൊക്കെ എന്തോന്ന രേവതി എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും രേവതി പറയുകയാണ്, എനിക്കറിയില്ല സച്ചേട്ടാ ഇതെന്താന്നുള്ളത്, ഇതെന്തോ ക്രീമാണെന്ന് തോന്നുന്നു മുഖത്തൊക്കെ പറ്റുന്ന ക്രീമുകൾ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ്, എടാ നീ എന്തിനാ അതൊക്കെ തുറന്നു നോക്കുന്നത്, ഇത് മൊത്തം ശ്രുതിയുടെ ക്രീമുകളാണെന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന സച്ചിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അങ്ങനെ സച്ചി അതിൻ്റെ റേറ്റ് നോക്കാൻ കേട്ടോ. ദയാച്ച 2000 രൂപയായിരിക്കുന്നു ഈ ക്രീമുകൾക്കൊക്കെ. ഈ ക്രീമൊക്കെ ഇട്ടിട്ടാണോ മുഖം ഇതുപോലെ ഇരിക്കുന്നത്? ശരിക്കും ഇതിൻ്റെ മുഖം ഇതുപോലെയൊന്നും അല്ലേന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പറയുകയാണ്, എടാ അവൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവൾ മേടിച്ചു, അതിന് നിനക്കിപ്പോൾ എന്താ കുഴപ്പമെന്ന് വയ്ക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയുകയാണ്, ആ അത് നീ പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷേ അതെ അവൾ അവളുടെ കാശിന് മേടിക്കണം അല്ലെങ്കിൽ നിൻ്റെ കാശിന് മേടിക്കണം. ഇത് എൻ്റെ കാശിനാണ് നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ മേടിച്ചിരിക്കുന്നതെന്ന് പറയാൻ കേട്ടോ. വേഗം തന്നെ ശ്രുതിയുടെ വായടയാണ്, ഈ വീട്ടിലെ പലചരക്ക് സാധനങ്ങളെല്ലാം മേടിക്കുന്നത് ഞാനാണ്, 4000 രൂപയാണ് എൻ്റെ കണക്ക്. ആ കണക്കിനനുസരിച്ചുള്ള സാധനങ്ങളെ ഇവിടെ മേടിക്കാവൂ, അതിനപ്പുറത്തേക്കൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ ചിലവാക്കാനായിട്ട് നിവൃത്തിയില്ലയെന്ന് സച്ചി പറയാം കേട്ടോ. രേവതി, നമ്മുടെ പൈസയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം റിട്ടേൺ ആയിട്ട് കൊടുക്കാൻ പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര വേഗം തന്നെ വന്നിട്ട് സച്ചിയോട് പറയണേ, എടാ 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 ഇതെല്ലാം ശ്രുതി അവളുടെ ആവശ്യത്തിന് മേടിച്ചതല്ലേ, ഇതൊക്കെ റിട്ടേൺ കൊടുത്ത് എങ്ങനെയാണ് ശരിയാവുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ്, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, അവളുടെ ഭർത്താവ് അതായത് അമ്മയുടെ മൂത്ത മകൻ അവൻ ജോലിക്ക് പോയി നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ടല്ലോ, അവൻ്റെ പൈസയ്ക്ക് ഈ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ, അല്ലെങ്കിൽ അവനോട് പൈസ ഇടാൻ പറയാൻ പറയാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ്, എടാ ഇത് വലിയ പ്രശ്നമാക്കണ്ട, എന്തായാലും മേടിച്ചത് മേടിച്ചു, ഇനി തിരിച്ചു കൊടുക്കണ്ട എന്ന് പറയുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുകയാണ്, ആവശ്യത്തിനുള്ള കാര്യങ്ങളാണെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല, ഇതൊക്കെ അനാവശ്യ കാര്യങ്ങളാണെന്ന് പറയുകയാണ്. അവൻ തന്നെ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അതിപ്പോൾ അവൻ്റെ ഭാര്യയും തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന ശ്രുതി വേഗം തന്നെ പറയുകയാണ്, എന്ത് അനാവശ്യമായിട്ട് ഞാൻ മേടിച്ചു എന്നാണ് പറയുന്നത്, ഞാൻ നട്ട്സും ബദാമും ഒക്കെ മേടിച്ചത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഈ വീട്ടിലുള്ള ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണെന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുകയാണ്, ഇത്രയും കാലം ഇതൊന്നും ഇല്ലാതെ തന്നെയാണ് ഞങ്ങൾ നല്ല രീതിയിൽ ആരോഗ്യത്തോടു കൂടിയിരുന്നത്, വീട്ടിൽ ഇതൊക്കെ മേടിക്കും, എന്തെങ്കിലും കുറച്ച് ഗ്രാം കണക്കിന് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങളും കഴിക്കാറുണ്ട്, പക്ഷേ നീ എന്താ കിലോ കണക്കിനുള്ള സാധനങ്ങളാണല്ലോ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയുകയാണ്. ഇത് കേട്ടതും ചന്ദ്ര വേഗം തന്നെ, എടാ നീ എന്തിനാണ് അവളുടെ അടുത്ത് തട്ടിക്കയറാൻ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും സച്ചി ചന്ദ്രയോട് ചോദിക്കുകയാണ്, എങ്കിൽ പിന്നെ അമ്മ പൈസ കൊടുക്കുമോ, അങ്ങനെയാണെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കാമെന്ന് പറയുകയാണ്. വേഗം തന്നെ ചന്ദ്രയുടെയും വായടയാണ് കേട്ടോ. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുകയാണ്, എടാ നീ എന്തിനാണ് ഇത്ര ഒച്ചപ്പാടുണ്ടാക്കുന്നത്, വിട്ട് കളയെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ്, അച്ഛ രാത്രി മുഴുവനേ കാറ് ഓടിച്ച് ക്ഷീണിച്ച് നടുവേദനയായിട്ടാണ് ഞാൻ വന്ന് കയറുന്നത്, നടുവേദന വന്നു കഴിഞ്ഞാൽ ഒന്നും മര്യാദക്ക് കിടക്കാൻ പോലും പറ്റില്ല, വേണമെങ്കിൽ രേവതിയോടൊന്ന് ചോദിച്ചു നോക്ക്, എന്നിട്ട് പോലും ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടില്ല, അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് എന്തെങ്കിലും പൈസ എടുക്കാനില്ലാത്തത് കൊണ്ടിട്ടാണെന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും രേവതി പറയുകയാണ്, സച്ചേട്ട ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട, അവർക്കത് അറിയില്ലാത്തത് കൊണ്ടായിരിക്കുള്ളൂ, എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ മേടിക്കുന്നത് എത്ര ചിലവാണ് ചിലവാക്കുന്നതെന്നൊന്നും മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ്, അറിയില്ലെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കണം,
എന്താ സ്തുതി, നീ ജോലിക്ക് പോകുന്നതല്ലേ? നിന്റെ ഭാര്യയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിനക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റില്ലേന്ന് വെക്കാണ്. അല്ല, നിന്റെ ഭാര്യയ്ക്ക് ഞാൻ എന്തിനാ മേടിച്ചു കൊടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തതെന്ന് പറയാണ്. ഇത് കേട്ടതും നാം ശ്രുതി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. ദേ നിർത്ത്, നിങ്ങൾക്ക് കാശ് വേണം, അത്രയല്ലേ ഉള്ളൂ, അത് ഞാൻ തന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് റൂമിനകത്തേക്ക് ചെന്നിട്ട് കാശ് എടുത്ത് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതി വേഗം തന്നെ ഓടിച്ചെന്ന് ശ്രുതിയോട് പറയുകയാണ്, ഇടയെ അവൻ അങ്ങനെയൊക്കെ പറയും, നീ പൈസയൊന്നും എടുക്കണ്ട, നീ അവിടെ വിൽക്കി എന്നൊക്കെ പറയാൻ കേട്ടോ. ശ്രുതി ദേഷ്യത്തിൽ നമ്മുടെ ശ്രുതിയെ നോക്കിയിട്ട് പൈസയായിട്ട് സച്ചിയുടെ അടുത്ത് വരികയാണ്. മരുമകളങ്ങനെ വരുന്നത് കണ്ട് ചന്ദ്ര വേഗം തന്നെ ശ്രുതിയോട് പറയുകയാണ്, മോളെ നീ ഒന്നും ചെയ്യണ്ട എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും രവീന്ദ്രനും പറയുകയാണ്, മോളെ അവൻ്റെ അവസ്ഥ അതായത് കൊണ്ടിട്ടാണ്, അവന് കടമൊക്കെ ഉള്ളതല്ലേ, മാത്രമല്ല കുടുംബത്തിലെ മുഴുവൻ ചിലവും അവനാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്, നീ അതൊന്നും മനസ്സിൽ വെക്കണ്ടെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതിയാണെങ്കിൽ ദേഷ്യത്തിൽ തന്നെ നമ്മുടെ ഈ പൈസ എടുത്തോന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയുടെ നേരെ നീട്ടുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്ര പറയാൻ കേട്ടോ, മോളെ അവൻ ഇതൊക്കെ വെറുതെ പറയുന്നതാണ്, അവൻ മോള് പൈസ കൊടുത്താലും മേടിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്കും സച്ചി ചോദിക്കുകയാണ്, അല്ല ആര് പറഞ്ഞു ഞാൻ മേടിക്കൂല എന്നൊന്ന് പറഞ്ഞ് ഇപ്പോൾ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പൈസ കൂടി നീട്ടുന്നു, സച്ചി അത് മേടിക്കുന്നു, എന്നിട്ട് എണ്ണി നോക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ്, ദേ ഞങ്ങളുടെ ചിലവിന് ആവശ്യമുള്ളതേ ഞങ്ങൾ തന്നെ എടുത്തോളാം, ഇനി ഇതുപോലെ ഒച്ചപ്പാട് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുകയാണ്, അടുത്ത മാസം ഇതുപോലെ തന്നെ ചിലവുണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ തരാതിരിക്കാനായിട്ടാണ് ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറയാം കേട്ടോ. അടുത്ത മാസം മുതലേ ശ്രുതിക്ക് പൈസ വന്നോളും, സാലറി കിട്ടിത്തുടങ്ങും, അപ്പോൾ പിന്നെ ഞങ്ങൾ തന്നെ വീട്ടിലെ ആവശ്യമായിട്ടുള്ള എല്ലാ പലചരക്ക് സാധനങ്ങളും മേടിച്ചിട്ടോളാന്ന് പറയുകയാണ്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ്, എടി നീ എന്താണ് ഈ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതിനോട് ശ്രുതി പറയുകയാണ്, ശ്രുതി ഒന്നും മിണ്ടാതിരിക്കുക, അയാൾ പറയുന്നതും ശരി തന്നെയല്ല, എനിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നീ തന്നെയല്ലേ മേടിച്ചതരണ്ടേന്ന് ചോദിക്കുകയാണ്. ഇനി നമുക്ക് ഒരു രൂപയുടെ സാധനം പോലും അയാളുടെ ചിലവിൽ നമുക്ക് വേണ്ട, ഇനി നമ്മളായിരിക്കണം മാസത്തിലുള്ള ചിലവിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും കൂടുതൽ തുക കൊടുക്കേണ്ടതും എന്ന് പറയുകയാണ്. അപ്പോഴേക്കും സച്ചി രവീന്ദ്രനോട് പറയാണ്, അച്ഛാ എന്തായാലും ധൈര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ സുധീനെ കണ്ടു, അവൻ്റെ ഭാര്യയുടെ പുറകിൽ വന്നിട്ട് ഒളിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും സുധി പറയാണ്, എടാ നീ ഒന്ന് ചുമ്മാ തിരുന്നേ, ശ്രുതി അവൻ ചുമ്മാ എന്തൊക്കെ പറയുന്നതാണ്, നീ അതൊന്ന് സീരിയസ് ആയിട്ട് എടുക്കേന്നും വേണ്ട, നീ അത് മനസ്സിൽ നിന്ന് കളഞ്ഞേക്കാൻ പറയാണ്. ഇത് കേൾക്കുന്ന സച്ചി പറയാണ്, കണ്ടില്ലേ കണ്ടില്ലേ, അവനെ പൈസ മേടിക്കാനേ അറിയുള്ളൂ, തിരിച്ച് കൊടുത്തരാനായിട്ടുള്ള ഒരു വകതിരിവും അവനില്ലാന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പറയാണ്, എൻ്റെ ഭർത്താവിനെ ഇതുമാതിരി ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല, പൈസ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നോളാം എന്ന് പറയാണ്. അപ്പോഴത്തേക്കും സച്ചി പറയാണ് കേട്ടോ, അച്ഛാ ഈ പെണ്ണിൻ്റെ അടുത്ത് അധികം ഓവറായിട്ട് സംസാരിക്കേണ്ടെന്ന് പറയാൻ പറയാട്ടോ, ഇവനെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയ തുകയനുസരിച്ച് നോക്കുമ്പോൾ അതിൻ്റെ പലിശയുടെ ഭാഗം പോലും ആയിട്ടില്ല ഇപ്പോൾ ഇവർ തരുന്ന കാര്യം കൂടെ, അപ്പോൾ പിന്നെ തന്നു തന്നു എന്ന് പറയുന്നതുകൊണ്ട് ഒരു കാര്യമായിട്ടില്ല എന്ന് പറയാട്ടോ. ഇത് കേട്ടതും ശ്രുതിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ചന്ദ്രക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴത്തേക്ക് ചന്ദ്ര പറയാണ്, ആ പെണ്ണ് കരഞ്ഞുകൊണ്ട് ഓടിപ്പോയത് കണ്ടോ, നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടാണോ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കെട്ടിയെടുത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും സച്ചി പറയാണ്, രേവതി ഈ പലചരക്ക് സാധനങ്ങളൊക്കെ അകത്തേക്ക് വെക്കേ, ശ്രുതി നിൻ്റെ ഭാര്യയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവൾ പൈസയൊക്കെ തന്നു, അതുകൊണ്ട് നിങ്ങൾ നീ നിൻ്റെ റൂമിലേക്ക് വെക്കാൻ പറയാട്ടോ. അങ്ങനെ സച്ചിക്ക് ഓട്ടം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് സച്ചി പോവുകയാണ്. അങ്ങനെ രേവതി ആണെങ്കിൽ സാധനമായിട്ട് അടുക്കളയിലോട്ടും പോകുന്നുണ്ട്. അതിനുശേഷം ചന്ദ്ര വേഗം തന്നെ ശ്രുതിനെ തട്ടിയിട്ട് പറയാണ്, ഞങ്ങളുടെ വേഗം തന്നെ ശ്രുതിനെ ചെന്ന് സമാധാനിപ്പിക്കാൻ പറയാണ്. അങ്ങനെ ശ്രുതി ശ്രുതിയുടെ അടുത്ത് ചെല്ലുകയാണ്, എന്താ ശ്രുതി നീ ഇങ്ങനെ ഇരുന്ന് കരയുന്നതെന്ന് പറഞ്ഞ് തൊടുമ്പോഴത്തേക്കും ശ്രുതി കൈത്തട്ടി മാറ്റുകയാണ്, ഒന്ന് മിണ്ടാതിരിക്കേ ശ്രുതി, നീ നിന്നെ പറഞ്ഞപ്പോൾ പോലും ഒന്നും മിണ്ടില്ല, അത് പിന്നെ എന്തെങ്കിലും ആവട്ടെ നിൻ്റെ അനിയനാണെന്ന് വിചാരിക്കാം, അവൻ എന്നെ ഇത്രയധികം ഇൻസൾട്ട് ചെയ്തിട്ടും നീ ഒരു അക്ഷരം പോലും മിണ്ടിയില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുകയാണ്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവനോട് എത്ര തവണ പറഞ്ഞു നീ ഒന്ന് മിണ്ടാതിരിക്കടാന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ്, വാവ് അത് അടിപൊളിയായിട്ടുണ്ട്, അതാണ് നല്ല തിരിച്ചു പറയാൻ പറ്റിയ ഏറ്റവും നല്ല മറുപടിയാണ് അതെന്ന് പറയുകയാണ്, നിനക്ക് ഇത് മാത്രമല്ലാതെ മറ്റൊന്നും പറയാനറിയില്ലേ, ഇവൻ എന്നെ എത്രയും നേരം ഇൻസൾട്ട് ചെയ്തപ്പോഴും ആകെ നീ പറഞ്ഞ വാക്കുകൾ എന്ന് പറയുന്നത് ഇത് മാത്രമാണെന്ന് പറയുകയാണ്, നിനക്ക് ഇത്തിരിയെങ്കിലും തിരിച്ച് പറയാനായിട്ട് അറിയില്ലേ ശ്രുതി എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുകയാണ്, അവനോ അവൻ്റെ അടുത്തൊന്നും വർത്തമാനം പറഞ്ഞ് ജയിക്കാൻ പറ്റുന്നില്ല, അവന് ഡീസൻസി ഇല്ലാത്തവനാണ്, അത് കാരണം എനിക്ക് അവനോട് വർത്തമാനം പറയണത് ഇഷ്ടമല്ല എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ്, ഓ അങ്ങനെയാണെങ്കിൽ സ്വന്തം ഭാര്യേനെ ഒരുത്തൻ നിന്നുകൊണ്ട് കൊച്ചാക്കിക്കൊണ്ടിരിക്കുക, ആ സമയത്ത് പോലും നിനക്ക് വായ തുറക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കുകയാണ്. സച്ചി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മളെന്തോ സച്ചിയുടെ ചിലവിൽ കഴിയുന്നത് പോലെയാണ്, ഞാൻ നിന്നെ വിശ്വസിച്ചല്ലേ ഈ വീട്ടിൽ വന്നത്, എന്നിട്ട് നീ തന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്നെ മറ്റുള്ളവരെ എങ്ങനെയാണ് മതിക്കുക എന്ന് ചോദിക്കാം കേട്ടോ.
എൻ്റെ ശ്രുതി, അവൻ പറയുന്നതൊന്നും തലയിലോട്ട് എടുക്കണ്ട, അതെല്ലാം അങ്ങനെ തന്നെ വിട്ടേക്ക്. അവനിങ്ങനെ വായി തോന്നിയതുപോലെ അങ്ങനെ പറയും, നമ്മളത് മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ്, എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്, എനിക്ക് നിന്നെ പോലെ മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ്, അപ്പോൾ എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാന്നാണോ നീ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ്, അല്ലാതെ പിന്നെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ശ്രുതിക്ക് ഇത്രയെങ്കിലും ഉണ്ടെങ്കിൽ ശ്രുതി അവൻ ഇത്രയും പറഞ്ഞപ്പോൾ പ്രതികരിക്കാതിരിക്കില്ല. ശ്രുതി പ്രതികരിച്ചില്ലല്ലോ, അതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കട്ടെ എന്ന് ചോദിക്കാം കേട്ടോ. ശ്രുതി, ഞാൻ പറയുന്നത് നീ കേട്ടോ. നമ്മൾ ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചിലവിനുള്ള തുക ഏറ്റവും അധികം കൊടുക്കുന്നതനുസരിച്ചാണ് നമ്മളുടെ അഭിമാനവും ഇരിക്കുന്നത്. ദേ പോരാത്തേന ആ രേവതി എപ്പോൾ നോക്കിയാലും എൻ്റെ ഭർത്താവ് ചിലവാക്കുന്നു, എൻ്റെ ഭർത്താവ് പൈസ തരുന്നു എന്നിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എന്നെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മുതൽ അവരെക്കാളും കൂടുതൽ ഈ വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കും എന്ന് പറയുകയാണ്. ഓരോ തവണയും ആ പെണ്ണ് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് എങ്ങനെയുണ്ടായെന്ന് അറിയാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ആ സമയത്തേക്ക് നമ്മുടെ ചന്ദ്ര റൂമിലേക്ക് കടന്നു വരികയാണ്. ചന്ദ്ര നോക്കുമ്പോൾ എന്താണ്, മരുമകളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രയെ കണ്ടതും നമ്മുടെ ശ്രുതി ഇരുന്നോളത്തു നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. വേഗം തന്നെ ചന്ദ്ര ഓടി വന്നിട്ട്, അയ്യോ മോളെ നീ കരയായിരുന്നു, മോൾ എന്തിനിങ്ങനെ കരയുന്നത്? എടാ ശ്രുതി, അവൾ കരയുന്നത് കണ്ടില്ലേ, നീ എന്നിട്ട് മിണ്ടാതിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അമ്മ, ഞാൻ എന്ത് ചെയ്യാനായിട്ടാണ്, സച്ചി പറഞ്ഞതും കേട്ടുകൊണ്ടാണ് അവളിങ്ങനെ കരയുന്നത്, ഞാൻ കരയില്ലേ കരയില്ലേ എന്ന് അവളോട് പറയുന്നുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര മോനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചന്ദ്ര, മോളെ കരയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനെ ഇരുത്തുകയാണ് കേട്ടോ ബെഡിൽ. മോളെ ഈ സച്ചി പറയുന്നതൊന്നും മോള് തലയിലോട്ട് എടുക്കണ്ട, അവനിങ്ങനെ വായന പൂട്ടില്ലാത്തവനാണ്, എന്തും ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. പാവം നമ്മുടെ ശ്രുതി, അവൻ എന്ത് ചെയ്യാനാ, അവൻ പാവമാണ്. ഏ അവൻ്റെ മുന്നിൽ പിടിച്ച് നിൽക്കാൻ നമ്മുടെ ശ്രുതിക്ക് സാധിക്കില്ല മോളെ എന്ന് പറയുകയാണ് കേട്ടോ. നീ അതൊക്കെ വിട്ട് കളയെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുകയാണ്, ഇല്ല ആൻറ്റി, അതൊന്നും എനിക്ക് വിട്ട് കളയാൻ പറ്റില്ല. എൻ്റെ ആൻറ്റി, എൻ്റെ അച്ഛനും അമ്മയും എന്നോട് ഇതുവരെ ഇതുപോലെയുള്ള സംസാരങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ്, അങ്ങനെ സംസാരിക്കില്ലല്ലോ, കാരണം മോളുടെ അച്ഛനും അമ്മയും കോടീശ്വരന്മാരല്ലേ, അപ്പോൾ അങ്ങനെയുള്ള സംസാരങ്ങൾ അവിടെ വരുന്നില്ലല്ലോ. മോളെ, സച്ചി എപ്പോഴും അതെ വലിയ വലിയ വർത്തമാനങ്ങളെ തരുവുള്ളൂ, തുച്ഛമായിട്ടുള്ള കാശ് തന്നുകൊണ്ട്. പിന്നെ നമ്മുടെ ശ്രുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിദ്യാഭ്യാസമുള്ളവനല്ലേ, അവന് ഇവനെപ്പോലെ ലോക്കലായിട്ട് വഴക്കുണ്ടാക്കാൻ വന്നിട്ടും പറ്റില്ല. അവൻ ഒരുപാട് പഠിപ്പുള്ളവനല്ലേ, അറിവുള്ളവനല്ലേ, അപ്പോൾ അവനവൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചല്ലേ മോളെ നിൽക്കുള്ളൂ എന്ന് ചോദിക്കുകയാണ്. എന്തായാലും ആൻറ്റി, എനിക്കിവിടെ ഇനിങ്ങനെ അപമാനപ്പെടാനായിട്ട് സാധിക്കില്ല. ഇനി എന്തായാലും ശ്രുതിക്ക് കിട്ടുന്ന ശമ്പളം മുഴുവനും ഞങ്ങൾ വീട്ടു ചിലവിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്നതും ചന്ദ്ര ആകെ ഞെട്ടാണ്, കാരണം ശ്രുതിക്ക് ജോലിയും കൂലിയില്ല എന്നുള്ളത് ചന്ദ്രക്കും ശ്രുതിക്കും അല്ലേ അറിയുന്നത്. ശ്രുതി ആകെ പരിഭ്രാന്തപ്പെടുകയാണ് കേട്ടോ. ശ്രുതി പതിയെ അവിടെ നിന്ന് വലിയാനായിട്ട് നോക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി വേഗം തന്നെ, അമ്മേ ഞാനേ ജോലിക്ക് പോട്ടെ, ശമ്പളം കൊടുക്കണമല്ലോ, അപ്പോൾ പിന്നെ ജോലിക്ക് പോകണമല്ലോ, അതുകാരണം ഞാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഒരു ബാഗ് എടുത്ത് തോളത്തെടുക്കുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര പറയണേ, ആ എടാ നീ ജോലിക്ക് വയ്ക്കോ, പക്ഷേ നീ ഇട്ടിരിക്കുന്ന ബാഗില്ലേ അത് ശ്രുതിയുടെ ബാഗാണ്, നീ നിൻ്റെ ബാഗ് എടുത്തിട്ടാന്ന് പറയുകയാണ്. അങ്ങനെ പിന്നെയും നമ്മുടെ ശ്രുതി വന്നിട്ട് ശ്രുതിയുടെ ബാഗ് മാറ്റി ശ്രുതിയുടെ ബാഗ് ഇട്ടുകൊണ്ട് വേഗം പോവുകയാണ് കേട്ടോ. ചന്ദ്രയാണെങ്കിൽ നമ്മുടെ ശ്രുതിയോട് പറയുകയാണ്, മോളെ നീ ഇങ്ങനെ കരയില്ലേ, അവനിങ്ങനെ വായി തോന്നിയതുപോലെയൊക്കെ വർത്തമാനം പറയുന്നു എന്നുള്ളൂ എന്നറിയാണ്. അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആൻറ്റി, എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അവൻ പണ്ട് തൊട്ടേ ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് ചന്ദ്ര പറയുകയാണ് കേട്ടോ. ഇതാദ്യമായിട്ടാണ് അവൻ കണക്കൊക്കെ ചോദിക്കുന്നത്, അതാ രേവതി എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടായേക്കണായിരിക്കുള്ളൂ, രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള പ്ലാൻ തന്നെയായിരിക്കുള്ളൂ, മോളിതൊന്നും കണ്ടിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ മൈൻഡ് ചെയ്യാതെ വിട്ടാൽ മതി എന്ന് പറയാം കേട്ടോ. അടുത്ത സീനിൽ നമ്മുടെ സച്ചിനെയും രേവതിനെയാണ് കാണിക്കുന്നത്. അവർ വണ്ടിയിൽ കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് രേവതി സച്ചിയോട് പറയുകയാണ്, ഞാൻ തിരിച്ചു വന്ന ദിവസം തന്നെ വലിയ വഴക്കായല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ്, എന്ത് വഴക്ക്, അല്ല പൈസ അധികമായി എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുകയാണേ, അതൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല, ഒരു രൂപ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട്, ആ ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ ആവശ്യമില്ലാതെ ചിലവഴിക്കുന്നു, അതെന്താണെന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അവൻ മാത്രമല്ല, ഇപ്പോൾ അവൻ്റെ ഭാര്യയും കൂടെ അവൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മളോട് പൈസ കൊടുക്കാൻ പറയുന്നു, അത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും രേവതി പറയുകയാണ്, അത് ശരിയല്ല, പക്ഷെ എന്നാലും ആ പെൺകുട്ടി കരയുന്നത് പോലെ ആയില്ലേ എൻ്റെ മുഖം എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ്, ആവട്ടെ, അതെ അവൾക്ക് പിസ്തയും ബദാമും ഒക്കെ കഴിക്കണമെങ്കിലേ സ്വന്തം പൈസ കൊടുത്ത് മേടിക്കണം, അല്ലാതെ എൻ്റെ പൈസ കണ്ടുകൊണ്ടല്ല മേടിക്കേണ്ടത്. പിന്നെ നിനക്കറിഞ്ഞുകൂടെങ്കിൽ ഞാനൊരു കാര്യം പറയാം, അവളെ കണ്ടാൽ തന്നെ അറിയാം അവളൊരു ഫ്രോഡാണ് എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ്, കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ട്, അത് ഞാൻ സമ്മതിച്ചു, പക്ഷേ ഫ്രോഡായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുകയാണ്, നിനക്കറിഞ്ഞുകൂടാത്തോണ്ടിട്ടാണ്, എനിക്ക് ഉറപ്പാണ് ശ്രുതിയെക്കാളും വലിയ ഫ്രോഡാണ് അവൾ, ഒരു ദിവസം കയ്യും കണക്കുമായിട്ട് എൻ്റെ മുന്നിൽ വന്ന് പെട്ടോളും എന്ന് പറയാം കേട്ടോ.
അടുത്ത സീനിൽ ശ്രുതിയുടെ അമ്മേനെയും മോനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവർ ഇതേ സ്ഥലത്ത് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്, ശ്രുതിനെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ. ആ സമയത്ത് കൊച്ച് മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, അല്ല മുത്തശ്ശി, നമ്മൾ ഇപ്പോൾ ആൻറ്റീനെ കാണാനായിട്ടല്ലേ പോകുന്നത്, ആൻറ്റി എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന് വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ്, നമ്മളിപ്പോൾ വന്നത് തന്നെ ചിലപ്പോൾ അവൾക്ക് പിടിക്കില്ല, ചിലപ്പോഴേ വരുവുള്ളൂടെ, അറിയില്ല എത്ര കാലം മുത്തശ്ശി ഉണ്ടാവും എന്നുള്ളത് അറിയില്ല, നീ നന്നായിട്ട് പഠിച്ച് വലിയൊരുത്തനാവണോട്ടോ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും കൊച്ചു ചോദിക്കുകയാണ്, അതെന്താ മുത്തശ്ശി, മുത്തശ്ശി എവിടെയെങ്കിലും പോവുകയാണോ, ചെറിയ അമ്മൂമ്മയുടെ അടുത്തേക്ക് പോവുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും മുത്തശ്ശിയും പറയുകയാണ്, ആ മോനെ പോയിട്ട് വരുമല്ലോ, അത് മതി എനിക്കെന്ന് പറയുകയാണ്, നീ നിൻ്റെ ആൻറ്റിയുടെ കൂടെ തന്നെ നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് തന്നെ ഈ അമ്മയുടെ തല കറങ്ങുകയാണ് കേട്ടോ. തല കറങ്ങുന്നതും തലകറങ്ങി വീഴുകയാണ്, കൊച്ചാകെ പേടിച്ച് കരയാൻ തുടങ്ങി. മുത്തശ്ശി എന്താ പറ്റി, മുത്തശ്ശി എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് കരയാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അവിടെ നിന്നിരുന്ന കുറച്ച് സ്ത്രീകളൊക്കെ ഓടി വന്നിട്ട് അയ്യോ എന്ത് പറ്റി എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അതേ വഴിയിലൂടെ രേവതിയും ചച്ചിയും കാറിന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടം കൂടി നിൽക്കുന്നത് കാണുമ്പോൾ, ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് കാണുമ്പോൾ രേവതി പറയുകയാണ്, ഈ എന്തോ പ്രശ്നമുണ്ട്, ചച്ചേട്ടാ ഇവിടെ വണ്ടി നിർത്തുന്നത് നമുക്ക് എന്താണെന്നുള്ളത് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ കൂട്ടം കൂടി നിൽക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും സച്ചി കാണുകയാണ് കൊച്ചിനെ, ആദിനെ കാണുകയാണ്. അപ്പോഴേക്കും രേവതിയോട് പറയണേ, രേവതി വേഗം വാതി ആദി നിൽക്കുന്നു, ആദിയുടെ മുത്തശ്ശിക്കാണ് എന്തോ പറ്റിയിരിക്കുന്നതെന്ന് പറയുകയാണ്. അങ്ങനെ രേവതി ഓടി വരികയാണ്, കൊച്ച് വേഗം തന്നെ വന്ന് രേവതിനെ കെട്ടിപ്പിടിക്കുകയാണ്, എൻ്റെ മുത്തശ്ശിക്ക് എന്തോ പറ്റി, രേവതി ആൻറ്റി എന്തെങ്കിലും ഒന്ന് ചെയ്യുമെന്ന് പറയുകയാണ്. അങ്ങനെ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവരെ തളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരെയും കൂട്ടിയിട്ട് ശ്രുതിയുടെ അമ്മേനെയും കൂട്ടിയിട്ട് ഇവർ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അങ്ങനെ ശ്രുതിയുടെ അമ്മ ബോധം കെട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് ഇവരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ കൊച്ചിനോട് സച്ചി വന്നിട്ട് ചോദിക്കണം, മോനെ നീ എന്ന് ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുമ്പോൾ കൊച്ച് പറയാണ് ഇന്നാ വന്നേ, അപ്പോൾ ആരെ കാണാനാണ് വന്നേന്ന് ചോദിക്കുമ്പോഴത്തേക്കും കൊച്ച് പറയുന്നില്ല കേട്ടോ. അപ്പോൾ രേവതിയും വന്ന് ചോദിക്കുകയാണ്, ആരെ കാണാനായിട്ടാണ് മോനെ വന്നത്, മോൻ്റെ ആൻറ്റീനെ കാണാനായിട്ടാണോ, ആൻറ്റിയുടെ പേരെന്താ, ആൻറ്റി എവിടെ താമസിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും കൊച്ചിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ, ശ്രുതി പറഞ്ഞിരിക്കുന്നത് ആരോടും പുറത്തുള്ള ആരോടും എൻ്റെ പേരോ എന്നെക്കുറിച്ചോ ഒന്നും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കാരണം കൊച്ചിങ്ങനെ പറയാതെ നിൽക്കുകയാണ്. അങ്ങനെ രേവതി പിന്നെയും നിർബന്ധിക്കുകയാണ്, മോനെ അവരുടെ ഫോൺ നമ്പർ അറിയോ, അവരുടെ പേര് അറിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും കൊച്ച് എനിക്കറിയില്ല എന്ന് പറയുകയാണ്, നീ നന്നായിട്ട് ഓർത്തെടുക്കടാ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും സച്ചി വേഗം തന്നെ രേവതിയോട് പറയുകയാണ്, രേവതി ഇനിയൊന്നും മിണ്ടാതിരിക്കേ, അവൻ ചെറിയ കൊച്ചല്ലേ, അവന് പെട്ടെന്ന് ഓർമ്മ കിട്ടാത്തതായിരിക്കുള്ളൂ, എന്തായാലും അമ്മയുടെ ബാഗിൻ്റെ ഉള്ളിൽ ഫോൺ ഉണ്ടാവുമല്ലോ, ആ ഫോണൊന്നും എടുത്ത് നീ ചെക്ക് ചെയ്ത് നോക്കുന്നു പറയുകയാണ്. അപ്പോഴത്തേക്കും ഫോൺ എടുക്കുകയാണ് രേവതി, അപ്പോഴേക്കും അതിൻ്റെ ചില്ലൊന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രേവതി പറയുകയാണ്, അയ്യോ ഇതിൻ്റെ ചില്ല് പൊട്ടിയല്ലോ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും സച്ചി കൊച്ചിനോട് ചോദിക്കുകയാണ്, മോനെ ആദി എന്താ മുത്തശ്ശിയുടെ ഫോണൊക്കെ പൊട്ടിയിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും കൊച്ച് പറയുകയാണ്, ആ മുത്തശ്ശി വീണ് കഴിഞ്ഞപ്പോഴേ പൊട്ടിയതാന്ന് പറയുകയാണ്. അപ്പോഴേക്കും രേവതിയോട് സച്ചി പറയുകയാണ്, ഇനിയിപ്പോൾ ഈ ഫോണിൽ ആളുകളുടെ ഫോൺ നമ്പർ എടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ. അതേസമയം തന്നെ ഡോക്ടർ അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഡോക്ടർ ചോദിക്കുകയാണ്, ഇത് നിങ്ങളുടെ ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സച്ചി പറയുകയാണ്, എൻ്റെ റിലേഷനൊന്നും അല്ല, പക്ഷേ ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്, അങ്ങനെയുള്ള പരിചയമാണ്. അങ്ങനെ വഴിയിൽ തലകറങ്ങി കിടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എടുത്തുകൊണ്ട് വന്നതാണ്, ബോധമൊന്നും ഉണ്ടായില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും രേവതി ചോദിക്കുകയാണ്, അല്ല ഇവർക്ക് എന്താ പറ്റിയിരിക്കുന്ന ഡോക്ടറെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഡോക്ടർ പറയുകയാണ്, ലോ ഷുഗർ ആയതാണ്, ഷുഗർ കുറഞ്ഞു, പെട്ടെന്ന് ബി പിയും താഴ്ന്നു, അങ്ങനെ ബോധം കെട്ട് വീണതാണ്. പിന്നെ ഇവരുടെ കാര്യത്തിൽ കുറച്ച് റിസ്ക്കും ഉണ്ട്, ചിലപ്പോൾ ഒരു പക്ഷേ ഇവർക്ക് കുറച്ച് നേരത്തിനുള്ളിൽ ബോധം വന്നേക്കാം, ചിലപ്പോൾ ഒരു പക്ഷേ ഇത് വരാതെയും ഇരിക്കാം, കോമ സ്റ്റേജ് വരെ പോയേക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ രേവതി പേടിക്കുകയാണ്, അയ്യോ അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഡോക്ടർ പറയുകയാണ്, അങ്ങനെ സംഭവിക്കുമെന്നല്ല പറഞ്ഞത് ചാൻസ് ഉണ്ട്, നിങ്ങൾ ടെൻഷൻ ആവാതിരിക്കുക, എന്തായാലും ഇവരുടെ വേണ്ടപ്പെട്ടവരെ ഒന്ന് വിവരം അറിയിക്കുന്നു പറയുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുകയാണ്, എനിക്കിവരുടെ ആൾക്കാരെയൊന്നും അറിയില്ല, ഇതിവരുടെ പേരക്കുട്ടിയാണ്, ഇവരെ മാത്രമേ അറിയുള്ളൂ, അതുകൊണ്ട് തന്നെ ഈ അമ്മ കണ്ണു തുറന്നാൽ മാത്രമാണ് ഇനി ഇവരുടെ മകളെ വിളിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഡോക്ടർ ചോദിക്കുകയാണ്, ഓ അങ്ങനെയാണോ കാര്യങ്ങൾ, ആ എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യും, ടെൻഷൻ ആവേണ്ട, നാളെ നമുക്ക് ഒരു ദിവസം ഇവരെ ഒബ്സർവേഷനിലിട്ട് നോക്കാം എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും രേവതി പറയുകയാണ്, എങ്കിൽ പിന്നെ ഞാൻ ഇന്ന് ഇവരുടെ കൂടെ നിൽക്കാമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും അവർ ഡോക്ടർ പറയുകയാണ്, വേണ്ട നിങ്ങൾ നിൽക്കണ്ട, നേഴ്സ് നോക്കിക്കോളും, നിങ്ങൾ നിങ്ങളുടെ നമ്പർ റിസപ്ഷനിൽ കൊടുത്തതിന് ശേഷം നിങ്ങൾ പോയിക്കോ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും രേവതി ചോദിക്കുകയാണ്, അല്ല ആദ്യം ഇവിടെ ഒറ്റക്കല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ്, അവനിവിടെ ഒറ്റക്കാക്കണേ എന്തിനാ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുകയാണ്. എടാ ആദ്യം നീ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ കൊച്ചൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുകയാണ്, അവനൊന്നും കഴിച്ചതുപോലെ ഇല്ല, നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇവന് ഭക്ഷണം കൊടുക്കുക, എന്തായാലും ഇവനെ നമുക്ക് ഇന്ന് വീട്ടിൽ നിർത്താമെന്ന് പറയുകയാണ്. അപ്പോൾ കൊച്ച് ചോദിക്കുകയാണ്, എൻ്റെ മുത്തശ്ശിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുകയാണ്, നീ വിഷമിക്കൊന്നും വേണ്ട, നിൻ്റെ മുത്തശ്ശി നാളെ തന്നെ കണ്ണു തുറക്കും, അതിനുശേഷം മുത്തശ്ശിയും കൂട്ടിയിട്ട് നിനക്ക് നിൻ്റെ ആൻറ്റിയുടെ അടുത്തേക്ക് പോവാം, അതുവരെ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് വാ, നമുക്ക് തന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ അങ്ങ് കൂടാന്ന് പറയുകയാണ്. അങ്ങനെ കൊച്ചിനെ എടുത്തുകൊണ്ട് ഇവർ പുറത്തേക്ക് വരികയാണ് കേട്ടോ.
അതിനിടയിൽ സച്ചി അവൻ കൊച്ചിനോട് ഒന്നും കൂടെ ചോദിക്കുകയാണ്, നിൻ്റെ ആൻറ്റിയുടെ നമ്പർ നിനക്ക് അറിയില്ലല്ലോ എന്ന് നോക്കിയാണ്. അപ്പോഴേക്കും കൊച്ചു പറയാണ്, കൊച്ചിന് പേടി, കാരണം എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട് കൊച്ചു പറയാണ്, ഇല്ല എനിക്ക് എൻ്റെ ആൻറ്റിയുടെ നമ്പർ അറിയില്ല എന്ന് പറയാണ്. അങ്ങനെ കൊച്ചിനോട് പറയാണ്, എങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ കൊച്ചിനെ. അങ്ങനെ സച്ചിയും രേവതിയും കൊച്ചുമായിട്ട് വീട്ടിൽ വരാണ്. അപ്പോഴേക്കും കൊച്ചു ഉറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സച്ചി എടുത്തുകൊണ്ട് വീടിൻ്റെ അകത്തേക്ക് കയറ്റുകയാണ്. അപ്പോൾ രേവതിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, കൊച്ചെറിയ കുഞ്ഞുങ്ങൾ ഇല്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ അതുപോലെ രേവതി കൊച്ചിൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവനെ എന്തെങ്കിലും കഴിക്കാനായിട്ട് നല്ല രുചിയുള്ള എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇരിക്കുകയാണ്. അപ്പോൾ ശ്രുതിനെ കാണിക്കുകയാണ്. ശ്രുതി ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രുതിക്ക് എന്തോ ഒരു ഇൻഡ്യൂഷൻ പോലെ, ശ്രുതി പെട്ടെന്ന് തന്നെ ഞെട്ടിങ്ങനെ എഴുന്നേക്കുകയാണ്. എന്നിട്ട് എന്തോ ഒരു പരിഭ്രാന്തി പോലെ ശ്രുതിക്ക് തോന്നുകയാണ് കേട്ടോ. ശ്രുതി വെള്ളമെടുത്ത് കുടിക്കുകയാണ്. നമുക്ക് മുൻകൂട്ടി എന്തോ വരാൻ പോകുന്നു എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, അതുപോലെ ശ്രുതി വേഗം വെള്ളമെടുത്ത് കുടിക്കുകയാണ്. അങ്ങനെ കൊച്ചിനെയും കൊണ്ട് അകത്തേക്ക് വരുന്ന സച്ചിനെ കാണുന്നതും ചന്ദ്രക്ക് ദേഷ്യം വരികയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര ചോദിക്കുകയാണ്, ഇതെന്താന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടതും നമ്മുടെ സച്ചിക്ക് ദേഷ്യം വരികയാണ്. ഇത് അതെന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് ബോധമൊന്നുമില്ലേ, ഇതൊരു കൊച്ചാണ്, ആ കൊച്ചിനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോഴത്തേക്കും രേവതി പറയുകയാണ്, ഈ കൊച്ചിനെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അമ്മേ, ഇത് നമ്മുടെ വീട്ടിൽ പാർട്ടിക്ക് വന്നിട്ടുണ്ടായില്ലേ ആദി. അപ്പോഴത്തേക്ക് സച്ചി പറയുകയാണ്, ആ മുഖം തിരിഞ്ഞിരിക്കുകയല്ലേ, എന്തായാലും തിരിച്ചു വെച്ച് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഒന്ന് തിരിയാണ് കൊച്ചിൻ്റെ മുഖം കാണിക്കാൻ വേണ്ടിയിട്ട്. അതേസമയത്ത് തന്നെ നമ്മുടെ ശ്രുതി മാതൃ ഓർക്കുമ്പോൾ ശ്രുതിയുടെ കൊച്ചിനെയാണ് കാണിക്കുന്നത്. ശ്രുതിയുടെ നെഞ്ച് തകരയാണ് കേട്ടോ. ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ശ്രുതി കുഞ്ഞിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര ചോദിക്കുകയാണ്, ഇതിനെയും കെട്ടിയെടുത്തുകൊണ്ട് എന്തിനാണ് ഇങ്ങോട്ട് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും രേവതി പറയുകയാണ്, എന്താണമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഈ കൊച്ചിനെ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ, ഞങ്ങൾ വഴിക്കൂടെ പോകുന്ന സമയത്ത് കൂട്ടം കൂടി ആളുകൾ നിൽക്കുന്നത് കണ്ടു, എന്താണെന്നറിയാൻ ചെന്ന് നോക്കുമ്പോൾ ഈ കൊച്ചിൻ്റെ മുത്തശ്ശി അവിടെ ബോധം കെട്ട് കിടക്കുകയാണ്. വേഗം തന്നെ ഞങ്ങൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ആക്കുകയാണ് ചെയ്തത്. പിന്നെ കൊച്ചവിടെ ഒറ്റയ്ക്കല്ലേ, അവൻ ഒറ്റയ്ക്ക് അങ്ങനെ നിർത്തിയിട്ട് പോകാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് കൊച്ചിനെയും കൂടി എടുത്തുകൊണ്ട് വന്നു, അത്രേ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് ചന്ദ്ര പറയുകയാണ്, ഓ ഓ, അപ്പോൾ പിന്നെ ഇപ്പോൾ തുടങ്ങി നിങ്ങൾ പൊതുസേവയും കൂടെ ചെയ്യാൻ തുടങ്ങിയോ. അല്ല, ഈ റോട്ടിൽ കിടക്കുന്നതിനെയൊക്കെ നിങ്ങൾ എന്തിനും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേട്ടത് നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര വിഷമം വരുകയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരികയാണ്. സച്ചി അമ്മയോട് ചോദിക്കുകയാണ്, ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇവിടെ വന്നതിന് എന്താ ഇത്ര പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും സച്ചിയുടെ അമ്മ പറയുകയാണ്, നീ അന്ന് ആ കിളവീനെയും കൂട്ടി കൊച്ചിനെയും കൊണ്ട് ഇവിടെ വന്നത് കൊണ്ടിട്ടാണ് ഇത്ര വലിയ പ്രശ്നം ഉണ്ടായെന്ന് പറയുകയാണ്. അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ്, ആരാ കിളവി എന്ന് ചോദിക്കുകയാണ്. ഈ കൊച്ചിൻ്റെ അമ്മമ്മയില്ലേ, അതിനെ തന്നെ പറഞ്ഞതെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് സച്ചി പറയുകയാണ്, ഓ ഓ ഓ, അവർ കിളവിയാണെങ്കിൽ അമ്മ ശ്രീദേവി. ആ അമ്മ പറഞ്ഞു ബാക്കി പറഞ്ഞോളാം പറയാണ്. ഇവരന്ന് കെട്ടിയെടുത്തതിന് ശേഷമാടാ ഞാൻ കാലൊടിഞ്ഞ് നിലത്ത് വീണതെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് സച്ചി പറയാണ്, ആ അത് പിന്നെ അമ്മ ഇവർ വന്നതുകൊണ്ടിട്ട് കാലൊടിഞ്ഞ് നിലത്ത് വീണതൊന്നുമല്ല, അത് ഇവർ വന്നിട്ടുള്ള പ്രശ്നമൊന്നുമല്ല, അത് അമ്മയുടെ കയ്യിലിരിപ്പ് ശരിയില്ലാത്തതുകൊണ്ടാണെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ചന്ദ്ര പറയാണ്, എടാ ഒന്നും മിണ്ടാതിരിക്കടാ, ഇതുപോലത്തെ ദരിദ്രവാസികളൊക്കെ വീടിൻ്റെ അകത്ത് വന്നതുകൊണ്ടിട്ടാണ്, രാശി ശരിയില്ലാത്തതുകൊണ്ടിട്ട് തന്നെയാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറയാണ്. അന്നത്തെ കൊണ്ട് മരണങ്ങൾ തലയിൽ ഒഴിഞ്ഞെന്ന് വിചാരിച്ചപ്പോൾ പിന്നെയും പിന്നെയും ദരിദ്രവാസികൾ പിന്നെയും കയറി ഇറങ്ങുകയാണ്, ഇതിനെ കൊണ്ടൊന്ന് എവിടെയെങ്കിലും ഒന്ന് കളയുമെന്ന് പറയാണ്. ഇത് കേട്ടതും രേവതി ചോദിക്കുകയാണ്, ഈ കുഞ്ഞി കൊച്ചിനെ നോക്കിയിട്ടാണോ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര ചോദിക്കുകയാണ്, നിന്നെ നോക്കിയിട്ടല്ലല്ലോ ഇങ്ങനെയൊന്നും പറഞ്ഞത്, ഈ കൊച്ചിനെ എവിടെയെങ്കിലും കൂടെ ആക്ക്, ആരും ഇല്ലെങ്കിൽ ആരും ഇല്ലാത്തോടത്ത് കൊണ്ടുവന്ന് ആക്കുന്നു പറയാണ്. ഇത് കേട്ടതും രേവതിക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് കേട്ടോ. അതേസമയം തന്നെ ശ്രുതിക്ക് ഭയങ്കര വിഷമം വരികയാണ്, ഒന്നും പറയാനും പറ്റുന്നില്ല, നെഞ്ച് പൊട്ടിയൊരവസ്ഥയിൽ ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇതേമേ വായടിച്ച് മിണ്ടാതിരുന്നില്ലെങ്കിൽ ഞാൻ വായി തോന്നി ഇതുപോലെ പറയൂ കേട്ടോ, ഒരു കുഞ്ഞു കൊച്ചിനെ കാണാൻ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് എന്താ പിള്ളേരോട് ഇത്ര മമതയുള്ളത്, അമ്മ പ്രസവിച്ച എന്നെപ്പോലും അമ്മക്ക് ഇഷ്ടമല്ല, അമ്മ എന്നെ തന്നെ ഇതുപോലെയാണ് പറയുന്നത്, എന്തോ ഭാഗ്യത്തിന് അച്ഛനും അമ്മമ്മയൊക്കെ ഉള്ളത് കാരണം ഞാൻ അങ്ങ് ജീവിച്ചു പോയി, ഇപ്പോഴാണെങ്കിൽ രേവതിയുണ്ട്, അല്ലാതിരുന്നെങ്കിലോ അമ്മ ഇത് തന്നെയല്ലേ എന്നെയും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് എന്ത് കാര്യമായിരിക്കണമെന്ന് സച്ചി പറയാം കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രയുടെ വായ അടയാണ് കേട്ടോ. അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ്, അല്ല അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം, അമ്മേ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ലോകത്തുള്ള ഒരു മനുഷ്യനും അനാഥരല്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു കഴിഞ്ഞാൽ ആരും അനാഥരാവുകയില്ല. അതൊക്കെ തന്നെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം, മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനത്തിന് മൊട്ട മാർക്കല്ലേ അമ്മ മേടിക്കുന്നത്. അപ്പോഴേക്കും രേവതി ചോദിക്കുകയാണ്, എന്തിനാ അമ്മ ഇങ്ങനെ മനസ്സാക്ഷി ഇല്ലാതെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുകയാണ്, നീ ഇത് ആരോടോ ചോദിക്കുന്നത്, ചന്ദ്ര മേഡത്തിനോടോ, മനസ്സാക്ഷി ഇല്ലാതെ സംസാരിക്കുന്നോ, ആ മനസ്സാക്ഷി എന്ന് പറയുന്ന സാധനം എന്താണെന്ന് നിന്നോട് ചോദിക്കുമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര ദേഷ്യത്തിൽ രേവതിനെ നോക്കിയിട്ട് പറയുകയാണ്, എന്താടി നിൻ്റെ നാക്ക് കുറച്ച് കൂടുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ്. ഒരു കുഞ്ഞിനെ നോക്കിയിട്ട് ഇതുപോലെയൊക്കെ സംസാരിക്കാൻ അമ്മയ്ക്ക് സാധിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ അമ്മ ഇതൊക്കെ കേട്ടിരുന്നെങ്കിൽ എന്തോരം വേദനിച്ചേനെന്ന് പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതിനെ കാണിക്കുകയാണ്, ശ്രുതി അവിടെ നിന്ന് കരയാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുകയാണ്, ഇവനും നിനക്കും എന്തെങ്കിലും രക്തബന്ധം വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ നിൻ്റെ ഏതെങ്കിലും സ്വന്തക്കാരുടെ പയ്യനാണോ ഇവൻ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും സച്ചി ദേഷ്യത്തിൽ പറയുകയാണ്, ആ അതെ ഇത് നമ്മുടെ സ്വന്തം തന്നെയാണെന്ന് പറയുകയാണ്.
അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി ശ്രുതി ആകെ ഞെട്ടുകയാണ്. രേവതി അല്ല കേട്ടോ, ശ്രുതി ആകെ ഞെട്ടുകയാണ്. ഇവനെ ഈ വീട്ടിലെ കൊച്ചു തന്നെയാണെന്ന് പറയുകയാണ്. അത് പിന്നെ രക്തബന്ധത്തിൻ്റെ പേരിലൊന്നുമല്ല, രേവതിയുടെ ജീവൻ കാത്തത് ഇവനാണ്, അതുകൊണ്ട് ഇവൻ ഈ വീട്ടിലെ കുഞ്ഞു തന്നെയാണ് എന്ന് പറയുകയാണ്. അപ്പോഴേക്കും രേവതിയും പറയുകയാണ്, സത്യമാണ്, ആദ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ജീവനോടുകൂടി ഇരിക്കുന്നതെന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞ് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടത് തന്നെയാണെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ്, ഓ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അപ്പം നിൻ്റെ വീട്ടിലേക്കല്ലേ കൂട്ടിക്കൊണ്ടുപോകേണ്ടത്, എൻ്റെ വീട്ടിലാണോ ഈ കുഞ്ഞിനെയും കൂട്ടി വരേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും സച്ചി വയ്ക്കുകയാണ്, നിങ്ങളുടെ വീടോ? നിങ്ങളുടെ മാത്രം വീടൊന്നും അല്ലല്ലോ അമ്മ, ആധാരവും എടുത്ത് തന്നെ എൻ്റെ അച്ഛൻ്റെയും കൂടെ പേര് അതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്, അതും കൂടെ ഞാൻ കാണിച്ചു തരാം എന്ന് പറയാണ്. ഇത് അമ്മയുടെ വീട് മാത്രമല്ല, ഇതെൻ്റെ അച്ഛൻ്റെയും കൂടി വീടാണ്. അപ്പോൾ പിന്നെ ഇവിടെ ആരെ കൊണ്ടുവരണം ആരെ കൊണ്ടുവരണ്ട എന്നുള്ളത് അമ്മ എനിക്ക് ക്ലാസ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയാണ്, എടാ ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കി, ഏതോ ഒരുത്തി എവിടെയോ തലകറങ്ങി വീണുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ചിനെയും കൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നു, അവിടെ എങ്ങാനും നാളെ മരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി ശ്രുതിയാണെങ്കിൽ ആകെ വിഷമിതയാവുകയാണ് കേട്ടോ. അപ്പോഴേക്കും രേവതി ചോദിക്കുകയാണ്, ഇത്തമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, ആ അമ്മയാണെങ്കിൽ മയക്കം പോലും തെളിയാതെ കിടക്കുകയാണ്, ഷുഗർ വരെ ലോ ആയിപ്പോയി, ചിലപ്പോൾ ഒരുപക്ഷെ കോമയിലേക്ക് വരെ പോകാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ ഒരു സാഹചര്യത്തിൽ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ്, ആ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അവരിനി കണ്ണ് തുറന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ്, ഈ കൊച്ചിനെയും കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ്, അവരിനി കണ്ണ് തുറന്നില്ലെങ്കിൽ ഇവൻ ഞങ്ങളോടൊപ്പം ഈ വീട്ടിൽ താമസിക്കും, അവരെന്നാണോ കണ്ണ് തുറക്കുന്നത് ആ കാലം വരെ. എന്തിനാണ് ആവശ്യമില്ലാത്ത വയ്യാവേലിയൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുകയാണ്, അപ്പോൾ പിന്നെ അറിയുന്നവർ ബോധം കെട്ട് കിടക്കുമ്പോൾ മൈൻഡ് ചെയ്യാതെ പോകണമെന്നാണോ അമ്മ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ്, ആ ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുകയാണ്, ആ അമ്മ അങ്ങനെ ചെയ്യുള്ളൂ, പക്ഷേ അമ്മയല്ലല്ലോ ഞങ്ങൾ, ഇന്നത്തെ കാലത്തെ ഒരാളും മനസ്സാക്ഷി ഇല്ലാതെ പെരുമാറില്ല, അതൊക്കെ പണ്ടത്തെ കാലത്താണ് അങ്ങനെ ആരെങ്കിലും വയ്യാതെ കിടക്കുമ്പോൾ അയാളെ കാണാത്ത പോലെ പോകുന്നത്, കാലം മാറി എന്ന് പറയാട്ടോ. അങ്ങനെ സച്ചി രേവതിയോട് പറയുകയാണ്, ദേ അമ്മയുടെ അടുത്ത് നിന്ന് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല, കൊച്ചു എഴുന്നേക്കുമ്പോൾ അതിന് വിശക്കും, നീ വേഗം പോയിട്ട് പാലെടുത്ത് വയ്ക്കാൻ പറയുകയാണ്. അങ്ങനെ രേവതിയാണെങ്കിൽ ശരിയെന്നും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോവുകയാണ് ചന്ദ്ര. വേഗം തന്നെ രേവതിയുടെ പിന്നാലെ ഓടി ചെല്ലുകയാണ് കേട്ടോ. എടി നീയോ വന്നത് ദാരിദ്ര്യം പിടിച്ചവള്, നീ വന്നപ്പോൾ തുടങ്ങി ഈ വീട്ടിലെ കഷ്ടകാലമാണ്, ദേ അടുത്ത ദാരിദ്ര്യം പിടിച്ചതിനെയും കൊണ്ട് വന്നിട്ടുണ്ട്, ഇനി അടുത്ത കഷ്ടകാലം തുടങ്ങാനാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. രേവതി ഒന്നും പറയാതെ രേവതി ചെയ്യുന്ന കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ്. ശ്രുതി മാത്രം അടിച്ചിരുന്നു ഭയങ്കരമായിട്ട് കരയാണ് കേട്ടോ. അടുത്ത സീനിൽ പിന്നെയും നമ്മുടെ രേവതിനെ കാണിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, എടി നിൻ്റെ അടുത്തല്ലേ ഞാൻ ഈ സംസാരിക്കുന്നത്, എന്നിട്ടെന്താ നീ മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ്, ആ നന്നായിട്ട് സംസാരിച്ചോമേ, എന്തായാലും അവിടെ ഇന്ന് ഒറ്റയ്ക്ക് സംസാരിച്ചോളാം പറയുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുകയാണ്, ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കാൻ ഞാൻ എന്താ വല്ല വട്ടമുള്ളവളാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും രേവതി പറയുകയാണ്, അത് എനിക്കിങ്ങനെ അറിയാനായിട്ടാണ്, നിങ്ങൾക്ക് വട്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി പാല് ചൂടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ഒച്ചയിൽ വിളിച്ച് പറയുകയാണ്, ആഹാ നീ നിൻ്റെ അഹങ്കാരം കാണിക്കുകയാണോ, എത്ര നാളത്തേക്കാണ് തന്നെന്ന് ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അടുത്ത സീനിൽ പിന്നെയും ശ്രുതിനെ കാണിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ കുറച്ചേരം കരഞ്ഞതിന് ശേഷം വേഗം തന്നെ ബാഗൊക്കെ ഇട്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് റെഡിയായി പോവുകയാണ് കേട്ടോ. ആ സമയത്ത് ചന്ദ്ര വന്നിട്ട് ശ്രുതിയോട് ചോദിക്കുകയാണ്, അല്ല മോളെ, മോളെ ഇത് എങ്ങടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുകയാണ്, അത് പിന്നെ ഞാൻ പാർലറിലേക്ക് പോവാണ്, ഒരു അത്യാവശ്യ കാര്യം വന്നു എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ്, മോളെ ഇവിടെ കാണിച്ചു വിട്ടിരിക്കുന്ന കൂത്തൊക്കെ കണ്ടോ, ദേ ആ ദാരിദ്ര്യം പിടിച്ച ആ കൊച്ചിനെയും കൊണ്ട് ഇപ്പം വന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി വേഗം തന്നെ ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഷൗട്ട് ചെയ്യാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ചന്ദ്ര ഞെട്ടുകയാണ്, എന്താ മോളെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും വേഗം തന്നെ ശ്രുതി, ആ അതൊന്നുമല്ല ആൻറ്റി, ഞാനേ പാർലറിൽ ആൾ വെയിറ്റ് ചെയ്യാണ്, അപ്പോൾ നിൽക്കാൻ സമയമില്ല, ഞാൻ അങ്ങ് പോവാണെന്ന് പറയണം കേട്ടോ. അടുത്ത സീനിൽ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇങ്ങനെ ഒരാൾ അഡ്മിറ്റ് ആയി, സച്ചി എന്ന് പേരുള്ള ഒരാളാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും നേഴ്സ് പറയുകയാണ്, ആ അതെ അതെ അഡ്മിറ്റായി, ഇന്ന റൂമിലാണെന്ന് പറയുകയാണ്. അങ്ങനെ ആ റൂമിലേക്ക് നമ്മുടെ രേവതി ഓടിച്ചെല്ലുകയാണ്. അങ്ങനെ രേവതിയല്ല ശ്രുതി, ശ്രുതി വേഗം തന്നെ അമ്മേനെ കാണുന്നതും കരയാണ് കേട്ടോ. അപ്പോഴേക്കും അമ്മ കണ്ണുപറക്കാണ്, മോള് നീ തന്നെ കരയുന്നത്, നീ കരയാതിരിക്കാൻ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും രേവതി പറയുകയാണ്, അമ്മ അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്, അമ്മ അമ്മ എന്തിനാണ് അമ്മ ഇങ്ങടേക്ക് വന്നതെന്ന് ചോദിക്കുകയാണ്. ഇവിടേക്ക് വരുന്നതിനെ കുറിച്ചിട്ട് അമ്മ ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ലല്ലോ, ഇപ്പോൾ കണ്ടില്ലേ എന്നോട് പറയാതെ ഇവിടെ വന്നു, എവിടെയോ മയങ്ങി വീണിട്ട് ആരോരും ഇല്ലാത്തതുപോലെ ഇങ്ങനെ വന്ന് കിടക്കുന്നു, എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും അമ്മ പറയാണ്, നീ കരയാതിരിക്കേ, വേറെ ഒന്നും സംഭവിച്ചില്ലല്ലോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അമ്മ വിചാരിച്ചില്ല മോളെ എന്ന് പറയാണ്. നിന്നെ കാണാനായിട്ട് അത്യാവശ്യം ഉള്ളതുകൊണ്ടിട്ടാണ് മോളെ ഞാനിങ്ങോട്ട് വന്നത്, പെട്ടെന്ന് വരുന്ന സമയത്ത് തലകറങ്ങി വീണു, പിന്നെ എന്താ സംഭവിച്ചതെന്നുള്ളത് അറിയില്ല, കണ്ണ് തുറന്നപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിലായിരുന്നു, എന്താണെന്ന് നേഴ്സിനോട് ചോദിച്ചപ്പോൾ നേഴ്സാണ് പറഞ്ഞത് ഇങ്ങനെ തല
കിടകിറങ്ങി വീണു. ഒരു സച്ചി എന്ന് പേരുള്ള ഒരു പയ്യൻ ഭാര്യയും ഭർത്താവും അവർ രണ്ടുപേരുമാണ് ഇവിടെ വന്ന് ഇവിടെ എന്നെ കൊണ്ടുവന്ന് അഡ്മിറ്റാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ രേവതിയും അല്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ശ്രുതിയും പറയുകയാണ്, ആ അതെ അവർ തന്നെയാണെന്ന് പറയുകയാണ്. അല്ല മോളെ, ആദ്യം എവിടെയെന്ന് ചോദിക്കുകയാണ് അമ്മ. അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ്, അമ്മ പേടിക്കൊന്നും വേണ്ട, ആദ്യം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ പറയുകയാണ്, കേട്ടോ എന്തായാലും നല്ല കാര്യം, സച്ചിയുടെയും രേവതിയുടെയും മുന്നിൽ തന്നെ ഞാൻ വിട്ടത്, അതുകൊണ്ട് കൊച്ചിനൊരു കുഴപ്പം ഉണ്ടായില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുകയാണ്, നല്ല കാര്യമോ, ആരുടെ കണ്ണിൽ വന്ന് പെടരുതെന്ന് വിചാരിക്കുന്നു, അവരുടെ കണ്ണിൽ തന്നെ പിന്നെയും പിന്നെയും വന്ന് പെടുന്നത് നല്ല കാര്യമാണെന്നാണോ അമ്മ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. മോളെ, ആദ്യം നിൻ്റെ വീട്ടിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ്, അവൻ ഉറങ്ങിയാണ് വന്നത്, അതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല, അല്ലായിരുന്നെങ്കിൽ അവൻ എന്നെ കാണിച്ചു കൊടുത്തേനെ, ശരിക്കും ഞാൻ പെട്ടുപോയേനായിരുന്നു, എന്തോ ഭാഗ്യത്തിന് അവൻ ഉറക്കുള്ളതിന് മുമ്പ് തന്നെ ഞാൻ ഇങ്ങോട്ട് പോരുകയും ചെയ്തു എന്ന് പറയുകയാണ്. അമ്മേ, എന്നെ പെടുത്താൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ പിന്നെ ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അമ്മ പറയുകയാണ്, മോളെ ഞാൻ അതുകൊണ്ടല്ല വന്നത്, എൻ്റെ ഫോണാണെങ്കിൽ ഉടഞ്ഞു പോയി, അതുകൊണ്ട് നിന്നെ വിളിക്കാനായിട്ട് വേറൊരു വഴിയില്ലായിരുന്നു, നിൻ്റെ നമ്പറും എനിക്ക് കാണാതെ അറിയില്ലായിരുന്നു, ഓ അത് കാരണമാണോ അമ്മ ഇപ്പോൾ ഇവിടേക്ക് പോകുന്നതെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും അമ്മ പറയുകയാണ്, ഇല്ല മോളെ അതുകൊണ്ടല്ല ഞാൻ പറയുന്നതെന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. എടേ, എൻ്റെ ശരീരം അത്ര നല്ല രീതിയിലല്ല ഇപ്പോൾ പോകുന്നത്, നീ മരുന്നൊക്കെ മേടിച്ചെന്ന് ആ മരുന്നൊക്കെ കഴിച്ചിട്ടും എനിക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങളൊന്നും തോന്നുന്നില്ല, എപ്പോഴും തലകറങ്ങുന്നു, എപ്പോഴും ഉറക്കം, ഇതൊക്കെ തന്നെയാണ് എൻ്റെ പ്രശ്നം, കൊച്ചെൻ്റെ കൂടെയുള്ളതല്ലേ, ആ ഒരു ഭയം കാരണം നിന്നോട് നേരിട്ട് വന്ന് പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അടുപ്പിൽ എന്തോ സാധനം വെച്ചിട്ട് ഞാൻ മറന്നുപോയി ഉറങ്ങിപ്പോയി, പിന്നെ അത് കരിഞ്ഞ് പാത്രം വരെ കരിഞ്ഞു കഴിഞ്ഞപ്പോൾ പുക കണ്ടിട്ട് അപ്പുറത്തിപ്പുറത്തേയും വീട്ടിലെ പെണ്ണുങ്ങൾ വന്നിട്ട് എന്നെ വിളിച്ചെഴുന്നേപ്പിക്കുകയാണ് ചെയ്തത്. അത്രയും പോലും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, എന്ത് ചെയ്താലും മറവിയാണ് മോളെ എന്ന് പറയുകയാണ്. മോളെ, ഞാൻ തനിയെ കിടന്ന് മരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല മോളെ, പക്ഷെ എൻ്റെ കൂടെ ആദ്യം ഉണ്ടല്ലോ, അവനെന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടിയാടി എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നതെന്ന് പറയുകയാണ്. ശരിയാണ് മോളെ, നിനക്കിഷ്ടമല്ലാത്ത കല്യാണം അമ്മ ചെയ്തു വെച്ചു, അതിൽ നിനക്കൊരു കുഞ്ഞ് ജനിച്ചു, നീ ഇപ്പോൾ സമാധാനത്തോടു കൂടിയല്ല, അതിൻ്റെ ശിക്ഷയായിട്ട് എനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ മോളെ, പക്ഷേ ആദ്യം ഉണ്ടല്ലോ, ആദ്യം ഒരു കുഞ്ഞല്ലേ, അതിൻ്റെ പേരിൽ അവൻ എന്തിനാ മോളെ ശിക്ഷ അനുഭവിക്കണേന്ന് ചോദിക്കുകയാണ് കേട്ടോ. അവനെങ്ങനെയെങ്കിലും നിൻ്റെ കയ്യിൽ എത്തിക്കണമെന്ന് മാത്രം ഞാൻ വിചാരിച്ചുള്ളൂ മോളെ, പിന്നെ നിൻ്റെ വീട്ടിലേക്ക് വരാനായിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിൻ്റെ കൂട്ടുകാരിയുണ്ടല്ലോ അവളുടെ വീട്ടിലേക്ക് വരണം എന്നാണ് കരുതിയത്, പക്ഷെ വരുന്ന വഴിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതിയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി അമ്മയോട് പറയുകയാണ്, അമ്മ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അമ്മയ്ക്ക് യാതൊന്നുമില്ല, കുറച്ച് ടാബ്ലറ്റും കഴിച്ച് നന്നായിട്ട് റെസ്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, അല്ലാതെ അമ്മ കരുതുന്നത് പോലെ അമ്മക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, അമ്മ ഇങ്ങനെ ടെൻഷൻ ആവാതിരിക്കുന്നു പറയുകയാണ്. അതേസമയം തന്നെ നേഴ്സ് വരാനോ കേട്ടോ ഇടയ്ക്ക്. അങ്ങനെ നേഴ്സ് വന്നിട്ട് ശ്രുതിയോട് ചോദിക്കുക, നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ റിലേറ്റീവാണ്, അപ്പോൾ ടാബ്ലറ്റ് തരാം, ഒരു സൂചി സിറിഞ്ച് കൂടെ മേടിച്ചിട്ട് വരാൻ പറയാണ്. ശരി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ടാബ്ലറ്റും കൊടുത്തിട്ട് സിറിഞ്ച് മേടിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ശ്രുതി ഈ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പുറത്തേക്ക് പോകുന്നതും രേവതിയും സച്ചിയും കൂടെ നേരെ ഓപ്പോസിറ്റ് വരികയാണ് കേട്ടോ. അപ്പോൾ അവർ ശ്രുതിനെ ഭാഗ്യത്തിന് കണ്ടില്ല, ശ്രുതിയാണെങ്കിൽ ഇവരെ കാണുവാണ് കേട്ടോ. അപ്പോൾ രേവതി സച്ചിൻ പറയുകയാണ്, അല്ല വേഗം തന്നെ അവർ കണ്ടു പറഞ്ഞാൽ നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചൊക്കെ ഇങ്ങനെ വരികയാണ്. ആ സമയത്ത് വേഗം തന്നെ ഓടി നമ്മുടെ ശ്രുതി അകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് അമ്മയോട് പറയുകയാണ്, അമ്മേ ആ സച്ചി രേവതിയും കൂടെ വരുന്നുണ്ട്, ഞാൻ എന്തായാലും ഇവിടെ ഒളിച്ചു നിന്നോളാം, അമ്മ എങ്ങനെയെങ്കിലും അവരൊന്നും മാനേജ് ചെയ്യാൻ പറയണം കേട്ടോ. അങ്ങനെ സച്ചിയും അതുപോലെ തന്നെ രേവതിയും കൊച്ചും കൂടെ അകത്തേക്ക് കയറി വരികയാണ്. അപ്പോൾ കൊച്ചു വേഗം തന്നെ അമ്മമ്മയോട് ചോദിക്കുകയാണ്, അമ്മമ്മയെ ഇപ്പം അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അമ്മമ്മ ഒരു കുഴപ്പമില്ല മോനെ എന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്കും അമ്മ പറയുകയാണ്, സച്ചിനെയും രേവതിയും ആണ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് നേഴ്സ് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾ തന്നെയായിരിക്കും എന്നുള്ളത്, എന്തായാലും നല്ല കാര്യം നിങ്ങളുടെ മുന്നിൽ തന്നെ ഞാനിങ്ങനെ വീണ് കിടക്കുന്നത് കണ്ടത്, അല്ലെങ്കിൽ പിന്നെ ആർക്കും എന്നെ മനസ്സിലാവില്ലല്ലോ, എന്ത് വേണമെങ്കിലും സംഭവിക്കായിരുന്നു. നേഴ്സ് വന്ന് പറഞ്ഞായിരുന്നു പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നുകൊണ്ടിട്ടാണ്, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരുന്നത്, എന്തായാലും ദൈവമായിട്ടാണ് മക്കളെ നിങ്ങൾ അവിടെ കൊണ്ടുവന്നതെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ്, ആ അതെന്തായാലും നല്ല കാര്യമായി, ഞങ്ങളുടെ കണ്ണിൽ തന്നെ വന്ന് പെട്ടല്ലോ, കുഞ്ഞിനെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയേക്കായിരുന്നു, പിന്നെ അമ്മയുടെ മോളെ കാണാനായിട്ടല്ല അമ്മയോട് വന്നത്, മോളുടെ നമ്പർ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഫോൺ നോക്കുമ്പോൾ ഫോൺ പൊട്ടിയിരിക്കുന്നത് കണ്ടു, എന്തായാലും ഒരു കാര്യം ചെയ്യും, അമ്മ മോളുടെ നമ്പർ ഞങ്ങളോടൊന്ന് പറയും, ഞങ്ങൾ വിളിച്ച് അവരെ വരുത്തിക്കാമെന്ന് പറയുകയാണ്. ഇത് കേട്ടതും രേവതി ശ്രുതിയുടെ അമ്മ ആകെ ഞെട്ടുകയാണ് കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി പിടിക്കപ്പെടുമല്ലോ, അത് കാരണം അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത പോലെ അവരിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഇവർ പതറുകയാണ് കേട്ടോ. അത് പിന്നെ എൻ്റെ മോള് അവൾ ഇപ്പം നാട്ടിലില്ല എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും രേവതി പറയുകയാണ്, അപ്പം പിന്നെ ആരെ കാണാനായിട്ട് അമ്മ വന്നേന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതിയുടെ അമ്മ പറയുകയാണ്, അത് പിന്നെ ഞാൻ
മോളെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നത്. പക്ഷേ അവളിപ്പം ജോലിയുടെ കാര്യത്തിൽ ദുബായിലോട്ട് പോയി, ഫ്ലൈറ്റ് പിടിച്ച് പോയി. അപ്പോൾ അവളെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അവളെ പറഞ്ഞു വിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് എനിക്കിതുപോലെ സംഭവിച്ചതെന്ന് പറയുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുകയാണ്, ആ എങ്കിൽ ശരി, ഒരു കാര്യം ചെയ്യ്, അമ്മ സ്വന്തക്കാരുടെ ആരെങ്കിലും നമ്പർ തരാൻ പറയുകയാണ്. അപ്പോഴേക്കും ഇവർ പറയുകയാണ്, എനിക്ക് സ്വന്തങ്ങളൊന്നും ഇല്ല എന്ന് പറയുകയാണ് കേട്ടോ. പക്ഷേ രേവതിക്ക് അതിലൊരു സംശയം തോന്നുകയാണ്. അപ്പോഴേക്കും രേവതി ചോദിക്കുകയാണ്, അല്ലമ്മേ അമ്മയുടെ മോൾക്ക് കല്യാണം ആവുന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ പിന്നെ ആ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ നമ്പർ തന്നാലും മതി, ഞാൻ അവരെ വിളിച്ചോളാം എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും അമ്മ പിന്നെയും പതറുകയാണ് കേട്ടോ. അവൾക്ക് കല്യാണം നടന്നില്ല, അത് കുറച്ചുകൂടെ ഇത് നാളത്തേക്ക് നീട്ടി വെച്ചു എന്ന് പറയാണ്. അപ്പോഴത്തേക്കും രേവതി പറയാണ്, ഓ അങ്ങനെയാണോ, എങ്കിൽ പിന്നെ ആ പയ്യൻ്റെ വീട്ടിലെ നമ്പർ ആരുടെയെങ്കിലും നമ്പർ അറിയോ, ആ നമ്പർ പറഞ്ഞാലും മതി, ഞാൻ അവരെ വിളിക്കാമെന്ന് പറയാണ്. അപ്പോഴേക്കും അമ്മ പറയാണ്, അയ്യോ എനിക്ക് പയ്യൻ്റെ വീട്ടിലെ ആരുടെ നമ്പറൊന്നും അറിയില്ല, അതൊന്നും കുഴപ്പമില്ല മോളെ, ഞാൻ നോക്കിക്കോളാം, ഞാൻ എപ്പോഴത്തേയും പോലെ തന്നെ ഇവിടെ നിന്ന് ഡിസ്ചാർജായി നേരെ എൻ്റെ നാട്ടിലേക്ക് പോയിക്കോളാം, അതാ നല്ലതെന്ന് പറയുകയാണ്. അപ്പോൾ രേവതിക്ക് എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ഇതെല്ലാം തന്നെ കർട്ടൻ്റെ മറയിൽ നിന്ന് നമ്മുടെ ശ്രുതിയും കേൾക്കുന്നുണ്ട് കേട്ടോ. ശ്രുതി ആകെ ക്ഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്, പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ശ്രുതി നിൽക്കുന്നത്. ആ സമയത്ത് ഡോക്ടർ റൂമിനകത്തേക്ക് കയറി വരികയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടറോട് സച്ചി ചോദിക്കുകയാണ്, ആ ഡോക്ടറെ ഇവർക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഡോക്ടർ പറയുകയാണ്, എന്തായാലും നമ്മൾ വിചാരിച്ചതിലും ഫാസ്റ്റായിട്ട് ഇവർക്ക് ബോധം തിരിച്ചു വന്നു, എന്നാലും കുറച്ച് ദിവസത്തേക്ക് കുറച്ച് നാളത്തേക്ക് ഇവരെ ഒറ്റയ്ക്കാക്കി നിർത്താൻ പറ്റില്ല, കൂടെ തന്നെ ആൾ നിൽക്കണം, കൂടെ നിന്ന് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ടുണ്ടെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന ശ്രുതി ആകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ പിടിക്കുന്ന സമയം എന്ന് പറയുന്നത് വെളുപ്പാങ്കാലം 1:36 കേട്ടോ. അതായത് നമ്മുടെ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ചില ദിവസങ്ങളിൽ നമുക്ക് ഉറക്കം കിട്ടില്ലല്ലോ. എനിക്ക് ചില ദിവസങ്ങളിൽ ഉറക്കം കിട്ടില്ല, കാരണം ചില നമുക്കിപ്പോൾ കിടന്നുറങ്ങുന്ന ആ റെഗുലറായിട്ടുള്ളൊരു സമയം ഉണ്ടാവുമല്ലോ, ആ സമയം കഴിഞ്ഞിട്ട് കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, ഇപ്പോഴും എനിക്ക് ഉറക്കം വരുന്നില്ല കേട്ടോ. അപ്പോൾ വിചാരിച്ചു വീഡിയോ ചെയ്യാൻ വെറുതെ ഇരിക്കുകയല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എന്നെ പോലെ ഇങ്ങനെ രാത്രി ഉറക്കമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കെ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ.